ഇപ്പോൾ റോസ്ബിസ് പരാതിക്കാരൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ റോസ്ബിസ്, ഇപ്പം എന്തായാലും ചെന്നൈയിലെ കോടതിയുടെ ഇപ്പോൾ ഒരു വിധിയാണ് വരുന്നത്, ഈ പറഞ്ഞ CSI മോഡറേറ്റർ പദവിയിൽ നിന്ന് അയോഗ്യനാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ മോഡറേറ്റർ തെരഞ്ഞെടുപ്പ് അസാധുവാക്കിക്കൊണ്ടുള്ള മദ്രാസ് ഹൈക്കോടതിയുടെ വിധി വരുന്നു. എന്താണ് ആദ്യ പ്രതികരണം? സഭയുടെ നിലനിൽപ്പിന് വളരെ അനുകൂലമായിട്ടുള്ള വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഈ ഭരണഘടനാ ഭേദഗതി മൂലം സഭയുടെ മുഴുവനായിട്ടുള്ള തകർച്ചയാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മുഖേന കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത്. അതിനൊപ്പം തന്നെ നമ്മുടെ സഭ, CSI സഭ ഒരു ജനാധിപത്യ സംവിധാനത്തിലുള്ള സഭയാണ്. അതിൻ്റെ ജനാധിപത്യ സ്വഭാവങ്ങളെ തകർക്കാനുള്ള എല്ലാ നടപടികളും ഈ കാലങ്ങളിൽ ചെയ്യുകയുണ്ടായി. അതിനെല്ലാം ഉള്ള ഒരു തിരിച്ചടിയാണ് ഇനി സഭ അതിൻ്റെ സ്വാഭാവിക നീതിയിലേക്ക് മടങ്ങിപ്പോകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഏറെക്കാലമായി അദ്ദേഹം ഈ പദവിയിലുണ്ട്, ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ എപ്പോഴും നിങ്ങൾ ഈ ഇദ്ദേഹത്തിന് വേണ്ടി ഇങ്ങനെ ഒരു ഭരണഘടന മാറ്റി എഴുതിയതിലുള്ള ഒരു പ്രതിഷേധമാണോ ഈ പരാതിയുമായി കോടതിയെ സമീപിക്കാനൊക്കെ കാരണം? അത് കറക്റ്റാണ്. കാര്യം എന്ന് പറഞ്ഞാൽ സൗത്ത് കേരള ഡയസിന്റെ ഭരണഘടന തന്നെ ഒരിക്കൽ അദ്ദേഹം മാറ്റി എഴുതിയിരുന്നു. അത് ഇത്തരത്തിലുള്ള ഒരു വിധിയിലൂടെ നമ്മള് സഭ അന്ന് പിന്തള്ളിയതാണ്. സഭ ഈ കേസ് കൊടുക്കുകയും നമ്മുടെ തിരുവനന്തപുരത്തെ ജില്ലാ കോടതി നമുക്ക് അനുകൂലമായിട്ട് 2015 നമുക്ക് അന്ന് ലോറൻസ് സാർ എന്നുള്ള വ്യക്തിയും ഇദ്ദേഹവും കൂടെ ചേർന്നാണ് ഇവിടുത്തെ ഭരണഘടന മാറ്റി ചെയ്തത്. അതിന് ജനാധിപത്യ വിരുദ്ധമായിരുന്നു. അതിനുശേഷം അദ്ദേഹം മോഡറേറ്ററായപ്പോഴ് അവിടെയും ജനാധിപത്യം നശിപ്പിക്കുന്ന രീതിയിലും സ്വച്ഛാധിപതികളെ കൊണ്ടുവരുന്ന രീതിയിലുമുള്ള ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരികയും അതിനെ വലിയ നിയമ പോരാട്ടത്തിലൂടെ അതിനെ വിജയിക്കുവാനുള്ള ഒരു സാധ്യത ഉണ്ടാവുകയും ചെയ്തു. ഓക്കെ, എന്തായാലും പരാതിക്കാരൻ റോസ്ബിസ്റ്റ്, വളരെയധികം നന്ദി ശ്രീ റോസ്ബിസ്റ്റ് ഇപ്പോൾ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും CS